വാളയാർ പീഡന കേസ്, മാവോയിസ്റ്റ് കൂട്ടക്കൊല, യു എ പി എ അറസ്റ്റ്, ഇടുക്കിയിലെ അനധികൃത ഭൂമി കൈയേറ്റം, വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ് സംസ്ഥാനത്തെ സി പി എം. അതിനിടയിൽ ഇടുക്കിയിൽ നിന്ന് മറ്റൊരു ആശ്വാസകരമായ, അതായത് സി പി എമ്മുകാർക്ക് ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നു. കാരണം വാഗമണ്ണിൽ സി പി എം മന്ത്രിക്കും ഉന്നതനും ബിനാമി റിസോർട്ടുകൾ എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇടനിലനിന്ന പ്രാദേശിക നേതാവിന് ഇതിന് പ്രത്യുപകാരമായി അനധികൃതമായി കൈയേറ്റ ഭൂമിക്ക് വരെ പട്ടയവും നൽകിയിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്! ഇവർ കുറച്ചു നാളെ ഈ 5 വർഷ കാലയളവ് കൊണ്ട് കേരളം എന്തെങ്കിലും ബാക്കി വെച്ചേക്കുമോ എന്നൊരു സംശയമാണ് നമുക്കിപ്പോൾ തോന്നിത്തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, വാളയാർ പീഡന കേസ്, മാവോയിസ്റ്റ് കൂട്ടക്കൊല, യു എ പി എ അറസ്റ്റ്, ഇടുക്കിയിലെ ഭൂമി പതിവ്, ചട്ടഭേദഗതി, വിവാദങ്ങൾക്ക് മേൽ വിവാദങ്ങൾ മാത്രമാണ് ഈ സർക്കാരിൻ്റെ സമയത്ത്, ഈ സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിൽ സി പി എം നടത്തിയിരിക്കുന്നത്. അടുത്തിടെ വാഗമണ്ണിൽ ബിനാമി പേരിൽ 2 റിസോർട്ടുകളാണ് നേതാക്കൾ സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രത്യുപകാരമായി ഇടനിലനിന്ന പ്രാദേശിക നേതാവിൻ്റെ ഏക്കർ കണക്കിന് കൈയേറ്റ ഭൂമിക്ക് അനധികൃതമായി പട്ടയവും നൽകിക്കഴിഞ്ഞു. ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നതുപോലെ മന്ത്രിയുടെ ഇടുക്കിയിലെ സി പി എം മന്ത്രിസഭയിൽ ഒരു ഉന്നത മന്ത്രി, ആ മന്ത്രിയുടെ ഒരു ബിനാമി പേരിൽ, അതായത് ബന്ധുവിൻ്റെ ഏതോ പേരിൽ ഒരു റിസോർട്ട്, മന്ത്രിയുടെ സ്വന്തം തന്നെയാണ്, ബിനാമിയെ മുൻനിർത്തിക്കൊണ്ട് അയാൾക്ക് റിസോർട്ട് അവിടെ ആരംഭിക്കുവാനുള്ള ഒരു എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത പ്രാദേശിക നേതാവ് ഇടനിലക്കാരനായി നിന്ന് ആ പ്രാദേശിക നേതാവിന് പ്രത്യുപകാരമായി അയാളുടെ ഏക്കർ കണക്കിന് കൈയേറ്റ ഭൂമിക്ക് അനധികൃതമായി പട്ടയം നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. വാഗമൺ തലയങ്കാനത്താണ് നേതാക്കൾ റിസോർട്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. പ്രമുഖ സി പി എം മന്ത്രിയുടെ സഹോദരി പുത്രന്റെ പേരിലാണ് ഈ ഒരു റിസോർട്ട്. പ്രമുഖ സി പി എം മന്ത്രിയുടെ സഹോദരി പുത്രന്റെ പേരിൽ ഒരു റിസോർട്ട്. മറ്റൊന്ന് ഉന്നത സി പി എം നേതാവിൻ്റെ മകൻ്റെ സുഹൃത്തിൻ്റെ പേരിലും. ഇരു നേതാക്കളും നിരവധി ആരോപണങ്ങൾ നേരിടുന്നവരാണ്. നമുക്കറിയാം, ഈ അമ്പ് കൈ ചൂണ്ടുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നുണ്ട്. സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പന്താറിന്റെ കോർട്ടിലാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണുമല്ലോ. പൂഞ്ഞാർ തെക്കേക്കര സ്വദേശിയായ പാർട്ടിയുടെ പ്രാദേശിക നേതാവാണ് ഇടനിലനിന്നത്. സ്ഥലം ഇടപാടുകാരനായ ഇയാൾ സി പി എം ഭാരവാഹിയുടേതായാണ് സംസ്ഥാന നേതാക്കളുടെ ഇടനിലക്കാരനായത്. ഇയാൾ ഒരു സി പി എമ്മിൻ്റെ ഭാരവാഹി ആയതോടുകൂടി ഈ ഇയാൾക്ക് കുറച്ചുകൂടെ ഒരു പ്രാദേശിക തലത്തിലൊക്കെയുള്ള കുറച്ച് ഹോൾഡൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ സംസ്ഥാന നേതാക്കൾക്ക് ഇടനിലക്കാരനായി മാറിയത്. നേതാക്കളുടെ ആഡംബര റിസോർട്ടുകളെ കുറിച്ചുള്ള രേഖകൾ വാഗമൺ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ പൂഴ്ത്തി വെച്ചിരിക്കുന്നു എന്ന ഒരു വലിയ ഗുരുതരമായ ആരോപണം കൂടി ഉണ്ട്. അത് പുറത്തു വരുന്നുണ്ട്. ഇടനിലക്കാരനായ പ്രാദേശിക നേതാവ് കയ്യേറിയ സ്ഥലത്തിന് പട്ടയം നൽകാൻ നീക്കം തുടങ്ങിയതോടെയാണ് ഈ സംഭവം വിവാദമായിരിക്കുന്നത്. ആ പ്രദേശത്തെ സാധാരണ പാർട്ടി പ്രവർത്തകർ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. പാർട്ടി ഇക്കാര്യം പാർട്ടിയിൽ ചർച്ചയായിട്ടുണ്ട്. വാഗമണ്ണിലെ ഭൂമി കൈയേറ്റങ്ങൾ ഏറെക്കാലമായി തുടരുന്നതാണ്. നമുക്കറിയാം, കോൺഗ്രസ് നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ പൈൻമരക്കാടിന് സമീപം സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണ്. അതാണ് മറ്റൊരു കാര്യം, കോൺഗ്രസ്സുകാരും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇടുക്കിയിൽ, ഇഞ്ചോടിഞ്ച് മത്സരം ഇടുക്കിയിൽ നടക്കുന്നു ഭൂമി കയ്യേറാൻ. സി പി എം ഇതിനെതിരെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. സമരം തുടങ്ങിയപ്പോഴാണ് അവിടുത്തെ പ്രാദേശിക നേതാവ് ഇടപെട്ട് ഈ സംഭവം സമരമൊക്കെ അങ്ങ് സെറ്റിൽ ചെയ്തു. കാരണം എവിടെ കോൺഗ്രസ്സുകാരുടെ കയ്യേറ്റത്തിനെതിരെ സമരം ചെയ്താൽ ഈ സി പി എമ്മിൻ്റെ ഉന്നത മന്ത്രിമാരുടെ പേരിലുള്ള ബിനാമി റിസോർട്ടിനെതിരെ കോൺഗ്രസ്സുകാർ തിരിച്ച് സമരം ചെയ്താൽ എന്തോ ചെയ്യും? അപ്പോൾ ഇവർ തമ്മിലൊരു ധാരണയെത്തി. പ്രാദേശിക നേതാവ് ഈ റിസോർട്ട് തുടങ്ങാൻ മാത്രമല്ല, ഇവർക്കെതിരെ ഇടയിൽ നിന്ന് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കൾക്കിടയിൽ നിന്ന് ഒരു അനുരഞ്ജനം നടത്തി ഈ സംഭവം സോൾവ് ആക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പ്രമുഖ സി പി എം നേതാക്കൾ ബിനാമി പേരിൽ കുറഞ്ഞ വിലയ്ക്ക് 2 റിസോർട്ടുകൾ രജിസ്റ്റർ ചെയ്തത്. ഇവ രണ്ടും കയ്യേറ്റ ഭൂമിയിലുമാണ്. നമുക്കറിയാം എന്തൊരു വിരോധാഭാസമാണ്. ഭരണം കിട്ടിയപ്പോൾ മുതൽ വിവാദങ്ങളിൽ നിന്നും വിവാദത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് സി പി എം. ആ സി പി എമ്മിന് വീണ്ടും ഒരിക്കൽ കൂടി നമുക്കറിയാം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് സി പി എമ്മിൻ്റെ അവസ്ഥയെങ്കിലും ഇപ്പോഴും അവർക്ക് ഇത്തരത്തിലുള്ള കലാപരിപാടിക്കൊന്നും യാതൊരു കുറവുമില്ല. ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിവാദങ്ങൾക്കിടയിലാണ് വാഗമണ്ണിൽ ഉന്നതരായ 2 CPM മന്ത്രിമാർ ബിനാമി പേരിൽ റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്, റിസോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ഇടനിലനിന്ന പ്രാദേശിക നേതാവിന് അതിന് പ്രത്യുപകാരമായി അയാളുടെ ഏക്കർ കണക്കിന് കയ്യേറ്റ ഭൂമിക്ക് അത് പട്ടയവും അനുവദിച്ചു കൊടുത്തിരിക്കുന്നു.